ഇന്നത്തെ ടോപ്പിക് ആൻഷ്യൻ സ്റ്റോറി ടെല്ലർ ബൈ അമൃത ഷെർഗിൽ. കോപ്പിറൈറ്റ് ഇഷ്യൂ വരും എന്നതിനാൽ ഇതിൽ കാണിച്ചിരിക്കുന്ന പിക്ചർ ഞാൻ റീക്രിയേറ്റ് ചെയ്തതാണ്. ഒറിജിനൽ പിക്ചർ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കേണ്ടതാണ്. ആധുനിക ഇന്ത്യൻ കഥയുടെ തുടക്കക്കാരിയായ അമൃത ഷെർഗിൽ 1930കളിലെ ഇന്ത്യൻ സ്ത്രീകളുടെ ദൈനംദിന ജീവിതം ചിത്രീകരിക്കാൻ തന്റെ പെയിന്റ് ബ്രഷ് ഉപയോഗിച്ചു. ഷെർഗിലിന് 8 വയസ്സുള്ളപ്പോഴാണ് ഔപചാരിക കലാപാഠങ്ങൾ പഠിക്കാൻ തുടങ്ങിയത്. 1932 പെയിന്റിംഗ് യങ് ഗേൾസ് എന്ന ചിത്രത്തിന് പാരീസ് സലൂണിൽ ഒരു സ്വർണ്ണ മെഡലും ലഭിച്ചു. സ്ത്രീത്വത്തിന്റെ രണ്ട് തീവ്രവശങ്ങളുടെ ചിത്രീകരണമായിരുന്നു അത്. ഡൽഹിയിൽ നിന്നും 707 കിലോമീറ്റർ തെക്ക് കിഴക്കായുള്ള UPയിലെ ഒരു ഗ്രാമത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ആൻഷ്യൻ സ്റ്റോറി ടെല്ലർ എന്ന ഈ പെയിന്റിംഗ് രചിക്കാൻ ഷെർഗിലിന് പ്രചോദനമായത്. ഗാർഹിക ജീവിതത്തിന്റെ ഒരു രംഗചിത്രീകരണമാണ് ആൻഷ്യൻ സ്റ്റോറി ടെല്ലർ എന്ന പെയിന്റിംഗിന്റെ പശ്ചാത്തലം. ഒരു സായാഹ്നത്തിൽ കുറച്ചു കുട്ടികൾ ഒരു വൃദ്ധന് ചുറ്റും ഇരുന്ന് കഥകൾ കേൾക്കുന്നു. ഒരു വൃദ്ധൻ കഥ പറയുന്നു. ഒരു സ്ത്രീ ഭക്ഷണം പാകം ചെയ്യുന്നു. മറ്റു രണ്ടുപേർ സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. പശ്ചാത്തലത്തിൽ ഇലപൊഴിഞ്ഞ മരങ്ങളും വെളുത്ത കെട്ടിടത്തിന്റെ രൂപഭംഗിയും ഉതിർന്നു വീണ പൂക്കളും മാത്രം. ഇതാണ് ആ ചിത്രം. ഇവിടെ കാണാൻ കഴിയുന്ന കാഴ്ച, വൃദ്ധൻ കുട്ടികളെ രസിപ്പിക്കാനായി കഥകൾ പറയുന്നു. അത് നടുവിലുള്ള പെൺകുട്ടി നന്നായി ആസ്വദിക്കുന്നു. മറ്റുള്ള രണ്ട് ആൺകുട്ടികളും അയാളുടെ വാക്കുകൾ കൗതുകത്തോടെ ശ്രദ്ധിക്കുന്നു. എന്നാൽ വീട്ടുജോലികളിൽ എന്നും തിരക്കുള്ള സ്ത്രീകൾക്ക് അവരുടെ കഥാലോകം തന്നെ അന്യമാണ്. ഒരുപക്ഷെ തന്റെ മക്കളുടെ കഥകൾ കേൾക്കാനും ആസ്വദിക്കാനും ആഗ്രഹിച്ച ഒരു സ്ത്രീയുടെ കഥയാണ് ചിത്രം പറയുന്നത്. പ്രവേശന കവാടത്തിൽ സംസാരിക്കുന്ന സ്ത്രീകൾ, അവർക്ക് അവരുടേതായ കഥകൾ പറയാനുണ്ടാകും. ഈ പെയിന്റിംഗിൽ തന്റെ പാത്രങ്ങളും മരപ്പൊടികളും വിറകുകളുമായി കുനിഞ്ഞിരുന്ന് പാചകം ചെയ്യുന്ന സ്ത്രീയാണ് കഥയും കഥ പറയുന്നതും എന്ന് വേണമെങ്കിൽ പറയാം. ഒരു വീടിന്റെ 4 ചുമരുകൾക്കുള്ളിൽ തളയ്ക്കപ്പെട്ട അവൾ ഒറ്റപ്പെടലിന്റെ മൂർത്തിഭാവമാണ്. ഒഴിവു സമയം അവർക്ക് കുറവുമാണ്. വിശ്രമമില്ലാത്ത ജോലികൾ പൂർത്തിയാക്കുമ്പോൾ അവളുടെ ജീവിതം കടന്നുപോകുന്നു. അവളുടെ കൗതുകകരമായ ബാല്യം അടുത്തിരിക്കുന്ന പെൺകുട്ടിയുടെ ശരീരഭാഷയിൽ പ്രതിഫലിക്കുന്നു. എന്നാൽ അടുത്തു കുനിഞ്ഞിരിക്കുന്ന സ്ത്രീ അവളുടെ ഭാവിയാണ്. അവൾ ചെയ്യാൻ പ്രതീക്ഷിക്കുന്ന ജോലികൾ പൂർത്തിയാക്കാൻ മാത്രം. പെൺകുട്ടിയും കുനിഞ്ഞിരിക്കുന്ന സ്ത്രീയും ഒരു സ്ത്രീയുടെ അസ്തിത്വത്തിന്റെ തുഷിച്ച വൃത്തത്തിലെ രണ്ട് വശങ്ങളെ പ്രതിനിധീകരിക്കുന്നു. 21-ാം നൂറ്റാണ്ടിലെ, അതായത് 1940കളിൽ വരച്ച ഈ പെയിന്റിംഗ് കാണുമ്പോൾ ശാന്തവും ഗാർഹികവുമായ ജീവിതം സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വേഷങ്ങൾ വിഭജിക്കുന്ന തരത്തിലുള്ളതാണ്. വിശ്രമ ജീവിതം ആസ്വദിക്കുന്ന പുരുഷന്മാർക്ക് അവരുടെ മുൻകാല അനുഭവങ്ങളുടെ കഥകൾ പറഞ്ഞ് കുട്ടികളെ ഇരുത്തി രസിപ്പിക്കാം. ഈ പെയിന്റിംഗിൽ ഒരു ജോലിയും ചെയ്യാതെ വളരെ സന്തോഷ ജീവിതം നയിക്കുന്ന രണ്ടു പേരാണ് വൃദ്ധനും കുട്ടികളും. എന്നാൽ ജീവിതകാലം മുഴുവനും മസാലകൾ പൊടിച്ചും ഇടിച്ചും റൊട്ടി കുഴച്ചും കഴിച്ചുകൂട്ടിയ സ്ത്രീകൾ മധുരമായ ചെറിയ ഒത്തുചേരലിൽ നിന്നും ഒറ്റപ്പെടുന്നു. എന്നിരുന്നാലും ആധുനിക ജീവിതത്തിന്റെ കലഹങ്ങളിൽ നിന്നും പിരിമുറുക്കങ്ങളിൽ നിന്നും വേറിട്ട് സമാധാനപരവും എളിമയുള്ളതുമായ ഒരു ഗാർഹിക ജീവിതത്തിന്റെ പ്രതീതിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നമ്മുടെ മുത്തശ്ശിമാരുടെ കഥകൾ വിസ്മയത്തോടെ കേൾക്കുന്നതിന്റെ ഊഷ്മളതയെ അത് വിളിച്ചോതുന്നു. ഈ ചിത്രത്തിലെ സ്ത്രീകളുടെ തലയും അതുപോലെ തന്നെ അവരുടെ ശരീരത്തിന്റെ ഭൂരിഭാഗവും ചുവപ്പിന്റെ വിവിധ നിറങ്ങളിൽ ഒഴുകുന്ന ഇളം ഷാളുകൾ കൊണ്ട് മൂടിയിരിക്കുന്നു. തല മറയ്ക്കുന്നത് മുതിർന്നവരോടുള്ള ബഹുമാനത്തിന്റെയും വിവാഹിതയായ സ്ത്രീകളുടെ മാന്യമായ നിലയുടെയും പ്രതീകമാണ്. മൂടിപ്പുതപ്പിക്കപ്പെടേണ്ടവളാണ് സ്ത്രീ എന്ന് തിരിച്ചറിയിക്കുന്ന സവിശേഷതകളിൽ ഒന്നാണിത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഉജ്ജ്വലമായ ചുവപ്പ് ജീവിതത്തിനും സ്വാതന്ത്ര്യത്തിനുമുള്ള അഭിനിവേശത്തെ പ്രതീകപ്പെടുത്തുന്നു. ചാരത്തിനടിയിൽ ഒളിഞ്ഞിരിക്കുന്ന തീക്കനൽ പോലെ ശാന്തമായ കോപത്തിലേക്ക് അത് പരിവർത്തനം ചെയ്യപ്പെടുന്നു. ഷാളിന്റെ സാന്നിധ്യം അവളുടെ പൊതുവായ അല്ലെങ്കിൽ വിശ്രമ ജീവിത രീതികളുടെ അഭാവവും സൂചിപ്പിക്കുന്നു. ഇവിടെ സ്ത്രീകളെ മറ്റുള്ളവരെ പോലെ സൌമ്യരായി കാണുന്നുണ്ടെങ്കിലും
അവരുടെ ഭാവങ്ങൾ വിഷാദത്തിന്റെ ശക്തമായ മരവിപ്പിലേക്ക് നയിക്കുന്നു. തളർന്ന കീഴ്വഴക്കത്തിൽ കുനിഞ്ഞ ഷോളിൽ പൊതിഞ്ഞ സ്ത്രീകളുടെ തല അവളുടെ അസ്തിത്വത്തിന്റെ ശ്വാസമുട്ടുന്ന സ്വഭാവത്തെക്കുറിച്ച് സംസാരിക്കുന്നു. അവൾ എല്ലാവരാലും സന്തോഷിക്കപ്പെടാതെ അവഗണിക്കപ്പെടുന്നു. എന്നിട്ടും അവൾ ചാരത്തിനടിയിൽ ഒരു തീക്കനൽ പോലെ മറിഞ്ഞിരുന്ന് അവളുടെ പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഈ ചിത്രത്തിൽ സ്ത്രീയുടെ അടുത്ത് കൊഴിഞ്ഞുകിടക്കുന്ന പൂക്കൾ അവളോടുള്ള ബഹുമാനം കാണിക്കാൻ കലാകാരി ഉപയോഗിച്ചിരിക്കുന്നു. പൂജിക്കപ്പെടേണ്ടവൾ എന്ന അർത്ഥവും അതിനുണ്ട്. ഈ ചിത്രത്തിൽ ഷീർഗൽ നിശബ്ദവും ഉജ്ജ്വലവുമായ നിറങ്ങളുടെ മിശ്രിതമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവരുടെ പെയിന്റിംഗ്സിൽ യൂറോപ്യൻ ഇന്ത്യൻ ഘടനകളുടെ സ്വാധീനം വെളിപ്പെടുത്തുന്നു. സ്ത്രീകളെ പ്രതിനിധീകരിക്കുന്നത് അവരുടെ തലമറയ്ക്കുന്ന കടുത്ത നിറത്തിലുള്ള തുണിത്തരങ്ങൾ ഉപയോഗിച്ചാണ്. മാത്രമല്ല അവർക്ക് ഇരുണ്ട നിറവും അവരുടെ വസ്ത്രങ്ങൾക്ക് ചെറി, സ്കാർലറ്റ്, ഡസ്കി മെറൂൺ തുടങ്ങിയ നിറങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ വൃദ്ധനാകട്ടെ പച്ച നിറത്തിലുള്ള വസ്ത്രവും വെള്ള ഷോളും തലപ്പാവുമാണ് ധരിച്ചിരിക്കുന്നത്. പ്രവേശന കവാടത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന രൂപങ്ങളെയും മങ്ങിയ രീതിയിൽ കാണിച്ചിരിക്കുന്നു. കുനിഞ്ഞിരിക്കുന്ന സ്ത്രീയെയും കഥ പറയുന്ന ആളെയും വേർതിരിക്കാനായി ഇരുണ്ട തവിട്ട് നിറങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു. തിളങ്ങുന്ന വെളുത്ത കെട്ടിടത്തിന് ചുറ്റുമുള്ളവയെയും ആകാശത്തിന്റെയും ഭൂമിയുടെയും ആളുകളുടെയും നിശബ്ദത ഇരുണ്ട നിറങ്ങളാലും ഷീർഗൽ വരച്ചു കാട്ടുന്നു. ഈ പെയിന്റിംഗ്സിലെ വെളുത്ത കെട്ടിടം വരയ്ക്കാൻ ഷീർഗലിന് പ്രചോദനമായത് സരയിലെ മജിത്യാസിന്റെ കുടുംബവീടാണ്. ഈ പെയിന്റിംഗ്സിന്റെ പ്രധാന ഘടകമായി ഉപയോഗിച്ചിരിക്കുന്നത് ചുവരുകളാൽ ചുറ്റപ്പെട്ട ഒരു താഴികക്കുടമാണ്. സന്ധ്യയുടെയും ഭൂമിയുടെയും മണ്ണിന്റെയും കടുത്ത കളറിന്റെ പശ്ചാത്തലത്തിൽ താഴികക്കുടത്തിന്റെ വെളുത്ത നിറം എടുത്തു കാണിക്കുന്നു. ഇതിലെ താഴികക്കുടത്തിന്റെ ഘടന രാജസ്ഥാനി ഛത്രിയോട് സാമ്യമുള്ളതാണ്. ഇൻഡോ ഇസ്ലാമിക് മുഗൾ വാസ്തുവിദ്യയുടെ പാരമ്പര്യമാണ് ഛത്രി. ഈ ഘടന പാരമ്പര്യ അസ്തിത്വത്തിന്റെ ഒരു ബോധം നൽകുന്നു. ഈ കെട്ടിടം പെയിന്റിംഗ്സിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ ഫ്രെയിം ചെയ്യുന്നു. ഒരു വളഞ്ഞ ജാലകവും രണ്ട് പ്രവേശന വഴികളും പെയിന്റിംഗിൽ ദൃശ്യമാണ്. ചുറ്റുമുള്ള മരങ്ങളിലെ കട്ടിയുള്ള ഇലകളിലൂടെ ദൃശ്യമാകുന്ന സായം സന്ധ്യ വെളുത്ത കെട്ടിടത്തിന്റെ തിളക്കത്താൽ വരച്ചിരിക്കുന്നു. മാത്രമല്ല സമീപത്തുള്ള രണ്ട് ഇലകളില്ലാത്ത ചെടികളെ തീവ്രമായ വെളുത്ത ഭിത്തി ഉയർത്തിക്കാണിക്കുകയും ചെയ്യുന്നു. ഗ്രാമീണ ജീവിതത്തെ ആധികാരികമായി ചിത്രീകരിക്കുന്നതിനുള്ള മാർഗമായി ഷേർഗിൽ രാജസ്ഥാനി കലയുടെ വർണ്ണ പാറ്റേണുകൾ ഉപയോഗിച്ചിരിക്കുന്നു. തിരിച്ചറിയാവുന്ന മുഖസവിശേഷതകൾ നൽകി സ്ത്രീയെ യഥാർത്ഥ ബോധത്തോടെ ചിത്രീകരിക്കുന്നതിന് പകരം അവളെ ഒരു അമൂർത്ത രൂപത്തിലേക്ക് മാറ്റുന്നു. അവളുടെ യാഥാർത്ഥ്യം പൂരിത നിറത്തിലൂടെയും അതിലൂലമായതും മിനുസമായതുമായ ബ്രഷ് വർക്കിലൂടെ സംസാരിക്കുന്നു. ചുരുക്കത്തിൽ യഥാർത്ഥ ജീവിതത്തിലെ കഥാപാത്രങ്ങളുടെ ഒരു അമൂർത്തമായ പതിപ്പ് ഷേർഗിൽ കൊണ്ടുവന്നു. അവരുടെ നിറങ്ങളും ബ്രഷ് സ്ട്രോക്കുകളും അവർക്ക് വേണ്ടി സംസാരിക്കുന്നു. താങ്ക് യു.